നമസ്കാരം. ധനികനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഏറെ ധനികരായിരുന്നതുകൊണ്ട് ഒത്തിരിയേറെ സമ്പത്തുണ്ട്. പ്രത്യേകിച്ച് അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കുറേ നാൾ ജീവിതം ആസ്വദിച്ചു, ലോകമെമ്പാടും ചുറ്റി നടന്നു, ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ടു. എന്നിട്ടും തൻ്റെ ജീവിതത്തിന് പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമില്ലാത്തതുപോലെ, പ്രത്യേകിച്ചൊരു അർത്ഥവും തോന്നാത്തതുപോലെ, അദ്ദേഹം ദൂരെയുള്ള ഒരു ബുദ്ധ ആശ്രമത്തിലെ ഗുരുവിനെ അന്വേഷിച്ച് കണ്ടെത്തി. ഒത്തിരി കാത്തിരുന്ന് ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തോട് പറയുകയാണ്, ഗുരു, എൻ്റെ ജീവിതത്തിന് പ്രത്യേകിച്ചൊരു അവബോധം എനിക്ക് ഉണ്ടാക്കിത്തരാമോ? ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൽ പ്രത്യേകിച്ചൊരു സന്തോഷം കണ്ടെത്തുന്നില്ല. ഗുരു ധനികനായ യുവാവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വൈദഗ്ധ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? യുവാവ് തുടർന്നതിങ്ങനെയാണ്, എനിക്കേറെ സമ്പത്തുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു തൊഴിലിനോടും എനിക്ക് ആഭിമുഖ്യമുണ്ടായിരുന്നില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വൈദഗ്ധ്യം നേടണമെന്നും തോന്നിയിരുന്നില്ല. ആകെ ഞാൻ എൻ്റെ നേരം പോക്കിന് വേണ്ടി ചെസ്സ് കളിക്കുമായിരുന്നു, അതാണ് എനിക്കുള്ള ഒരേ ഒരു കഴിവ്. ഗുരു ഉടനെ തന്നെ ആ ആശ്രമത്തിൽ സാമാന്യം നന്നായി ചെസ്സ് കളിക്കുന്ന ഒരു സന്യാസിയെ വിളിച്ചു വരുത്തി. രണ്ടുപേരോടുമായി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി ചെസ്സ് കളിക്കാൻ തുടങ്ങിക്കോളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആദ്യം ഗുരു ധനികനായ യുവാവിനോടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ജീവിതത്തിൽ ആകെ അറിയാവുന്ന കാര്യം ചെസ്സ് കളിക്കാനാണ്, അതുകൊണ്ട് അത് ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പോൾ കളിക്കണം. ഇത് കളിച്ചില്ലെങ്കിൽ ഇതുപോലും അറിയാത്ത നിങ്ങൾക്ക് ജീവിക്കാൻ അർഹതയില്ല എന്നൊരു ധാരണയിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. തുടർന്ന് സന്യാസിയോടായി ഗുരു പറഞ്ഞു, നിങ്ങൾ സാമാന്യം നല്ല ഒരു കളിക്കാരനാണെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന എന്തും നിങ്ങൾ ഇതേവരെ അനുസരിച്ചിട്ടുമുണ്ട്, തുടർന്നും അനുസരിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കളി വേണം ഇപ്പോൾ കളിക്കുവാൻ വേണ്ടി. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ആശ്രമത്തിൽ തുടരാൻ അർഹതയില്ല എന്നെനിക്ക് കൽപ്പിക്കേണ്ടി വരും. അങ്ങനെ രണ്ടുപേരും കളി ആരംഭിച്ചു. രണ്ടുപേർക്കും ഏതാണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമായി തോന്നി. ഇഞ്ചോടിഞ്ച് പൊരുതുകയാണ്. ഇടയ്ക്കെപ്പോഴോ നമ്മുടെ ഈ സന്യാസിക്കൊരു നീക്കം പിഴച്ചു. അത് മനസ്സിലാക്കിയ യുവാവ് കളിച്ചു മുന്നോട്ട് കയറി. ഇനിയിപ്പോൾ സന്യാസിക്ക് തന്നെ തോൽപ്പിക്കാനാവില്ല. തൻ്റെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന മട്ടിലായി കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് നമ്മുടെ യുവാവ് സന്യാസിയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. ആ നിമിഷം യുവാവിൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇങ്ങനെയായിരുന്നു, ഇദ്ദേഹം ബാല്യം മുതൽ ആഗ്രഹിച്ചായിരിക്കും ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എത്രയോ ത്യാഗ നിർഭരമായ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. അദ്ദേഹം ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചു നേടി ഒത്തിരിയേറെ ആത്മബലമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് എത്രയോ ആളുകൾക്കാണ് ഇനി പ്രയോജനം ലഭിക്കാനുള്ളത്. പക്ഷേ ഞാനോ? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല. ഞാൻ മരിക്കുന്നത് കൊണ്ടോ അല്ല എൻ്റെ ജീവിതം ഇല്ലാതാകുന്നത് കൊണ്ടോ ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാനുമില്ല. എങ്കിൽ പിന്നെ അദ്ദേഹം കളി ജയിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ഇനിയും ഏറെ പേർക്ക് പ്രയോജനമുണ്ടാകുമല്ലോ. എൻ്റെ ജീവിതത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈ സന്യാസിയുടെ ജീവിതം. അപ്പോൾ പിന്നെ അദ്ദേഹം കളി ജയിക്കാൻ വേണ്ടി ഞാൻ അല്പം താഴ്ന്നു കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് യുവാവ് തൻ്റെ നീക്കത്തിൽ മനഃപൂർവമായ ചില അബദ്ധങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ സന്യാസി കുറേ കൂടെ ജയിച്ചു മുന്നേറാനും തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടായിരുന്നു നമ്മുടെ ആചാര്യൻ അവിടെ ഇരുന്നിരുന്നത്. കുറേ കൂടെ കഴിഞ്ഞപ്പോൾ, അതായത് സന്യാസി ജയിക്കുമെന്ന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും, നമ്മുടെ ആചാര്യൻ ഇടയ്ക്ക് കടന്നു കയറി ആ ചതുരംഗ കളത്തിലുണ്ടായിരുന്ന കരുക്കൾ മുഴുവൻ വാരിയെടുത്തിട്ട് പറയുകയാണ്, കളി അവസാനിച്ചിരിക്കുന്നു. ഈ കളിയിൽ ജയിച്ചവനുമില്ല പരാജിതനുമില്ല. നിങ്ങൾ രണ്ടുപേരുടെയും നീക്കങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ യുവാവാകട്ടെ ആദ്യം തന്നെ ജയിക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ സന്യാസിയുടെ മുഖത്തേക്ക് നോക്കി അയാളെ പരിഗണിച്ചു. അതുകൊണ്ട് മനഃപൂർവമായ ചില അബദ്ധ നീക്കങ്ങൾ നടത്തിയാണ് സന്യാസിയെ ജയിക്കാൻ അനുവദിച്ചത്. അതുകൊണ്ട് ഈ യുവാവിൻ്റെ ഏറ്റവും നല്ല ഗുണം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അയാൾക്ക് ഒന്നാമതായി ചെയ്യുന്ന ജോലിയിൽ ഏകാഗ്രതയുണ്ട്, ലക്ഷ്യബോധമുണ്ട്. രണ്ടാമതായി, ഏകാഗ്രതയിലും ലക്ഷ്യബോധത്തിലും താൻ ചെയ്യുന്ന കാര്യം മുൻപോട്ട് പോകുമ്പോഴും ചുറ്റുമുള്ളവരെ പരിഗണിക്കാനുള്ള കാരുണ്യത്തിൻ്റേതായ മനോഭാവവുമുണ്ട്. യുവാവേ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്താണ് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ വേണ്ടി വേണ്ടത്? ഇതാണ് വേണ്ടത്. സ്വന്തം ജീവിതം നന്നായും ലക്ഷ്യബോധത്തോടെയും മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴും ചുറ്റുമുള്ളവരെ പരിഗണിക്കാനുള്ള നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, അതാണ് വേണ്ടത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാക്കിത്തരുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവബോധവും. ഇനി ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട, നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. നന്നായി ജീവിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സംതൃപ്തി കണ്ടെത്തുക.
ഓസ്ട്രിയയിൽ ജനിച്ച ഇംഗാർഡ് ഷ്ലോഗൽ എന്ന വിഖ്യാതയായ എഴുത്തുകാരിയുടെ ദ വിസ്ഡം ഓഫ് സെൻറ്റ് മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ പറയുന്ന കഥയാണിത്. ഈ കഥയിലെ ആശ്രമ ആചാര്യൻ പറയുന്നത് പോലെ ഒരു വ്യക്തിക്ക് അത്യാവശ്യം വേണ്ടത് ജീവിതത്തെക്കുറിച്ചുള്ള ഏകാഗ്രതയും അതോടൊപ്പം ലക്ഷ്യബോധവും അതിനേക്കാളൊക്കെ ഉപരിയായി തൻ്റെ ചുറ്റുപാടുമുള്ളവരോടുള്ള സഹാനുഭൂതിയും പരിഗണനയുമാണ്. ഇത്രയുമായാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കൈവന്നു കഴിഞ്ഞു. സാധാരണയായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വ്യഗ്രതയും ഏകാഗ്രതയും മുഴുവൻ നമ്മുടെ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുടെ നമ്മുടെ കുടുംബത്തെക്കുറിച്ചാകാനാണ് കൂടുതൽ ഇട. പക്ഷേ അങ്ങനെ നമ്മെക്കുറിച്ച് മാത്രമുള്ള വ്യഗ്രതയിലും ഏകാഗ്രതയിലും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അത്ര മെച്ചപ്പെടാനിടയുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ശ്രദ്ധയുടെ പരിധിയിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ കൂടെ നമുക്കൊന്ന് ചേർത്ത് പിടിച്ചുകൂടെ? അങ്ങനെയാകുമ്പോൾ ശ്രേഷ്ഠമാകുന്നത് അവരുടേതിനേക്കാൾ നമ്മുടെ ജീവിതം തന്നെയായിരിക്കും. കൂടുതൽ അർത്ഥവ്യാപ്തി കൈവരുന്നതും അപ്പോൾ മാത്രമാകാനാണിട. സ്റ്റേ ട്യൂൺഡ്, വി ആർ കമ്മിങ് ടു ഇഗ്നൈറ്റ്, ഇൻസ്പയർ ആൻഡ് ഇല്യൂമിനേറ്റ് ലൈവ്സ് അക്രോസ് ദി ഗ്ലോബ്.